എന്റെ പേര് ജീവൻ. രണ്ട് വർഷം കഴിഞ്ഞ് എനിക്കിനി ഇതുപോലെ ഈ റോഡിലെ മഞ്ഞ് കാണാൻ സാധിക്കൂ. രണ്ട് വർഷം കഴിഞ്ഞ് എനിക്കിനി ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തി നിൽക്കുന്നത് കാണാൻ അനുവാദമുള്ളൂ. അത് ഓർക്കുമ്പോൾ സങ്കടം ചില്ലറയൊന്നുമല്ല. പക്ഷേ ഇനിയിപ്പോൾ സങ്കടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്ത് പറ്റി? അല്ല, അങ്ങനെ എത്ര കൊല്ലമാ? രണ്ട്. ആ, അത് കുറഞ്ഞു പോയല്ലോ. 8-9 മാസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഇവിടെ വരുമ്പോ പരിചയമുള്ള ഒരു വീട്ടിൽ വന്ന് കയറിയതുപോലെ എനിക്ക് തോന്നുന്നുള്ളൂ. എന്ന് പറയുമ്പോ ഞാൻ സ്ഥിരം ഇതിന്റെ ഉള്ളിലാണ് എന്നൊന്നും അർത്ഥമില്ല. ഇതിനു മുമ്പ് ഒരിക്കൽ മാത്രമേ കിടന്നിട്ടുള്ളൂ. പക്ഷെ അന്നത്തേത് 7 വർഷത്തെ ശിക്ഷയായിരുന്നു. നല്ല നടപ്പിന്റെ പേരിൽ 5 കൊല്ലം കഴിഞ്ഞപ്പോ എനിക്ക് പോകാൻ പറ്റിയെന്ന് മാത്രം. തടിച്ചല്ലോടാ. പുറത്തെ ഫുഡല്ലായിരുന്നു സാർ, ഇനിയിപ്പം മെലിഞ്ഞോളും. What man? So he came? എന്നു വന്നു? വന്നിട്ട് കുറേ ദിവസമായി. ക്വാറന്റൈനിലായിരുന്നു. സെല്ല് കിട്ടിയിട്ട് 2-3 ദിവസമായിരുന്നു. എവിടെ? ജയിൽ. ഗുഡ്.
ഏതായാലും ഭാഷ പഠിച്ചു അല്ലേ 8 മാസം കഴിഞ്ഞില്ലേ ഹൗ ഡു യു സർവൈവ് വിതൗട്ട് ലേണിംഗ് ദി ലാംഗ്വേജ് ഹൗ കുഡ് യു നോ ദാറ്റ് ഐ വാസ് ഹിയർ ഹിയർ ഇൻ ദി മാനുഫാക്ചറി ഐ നോ സോ എന്നെ കാണാൻ തന്നെ നീ വന്നു ഓ അവൾ പിടിച്ചതോ ഓർ നീ പിടിച്ചതോ ഞാൻ പിടിച്ചത് പിടിച്ചതല്ല പിടിപ്പിച്ചത് പിടിപ്പിച്ചത് ഇറ്റ് വാസ് സിമ്പിൾ മുമ്പ് എന്നെ ചതച്ച ഒരു സബ് ഇൻസ്പെക്ടറെ പിടിച്ച് ശരിക്കൊന്ന് കൈകാര്യം ചെയ്തു അയാളുടെ രണ്ട് പല്ല് പോയി കിട്ടി ഫിസിക്കൽ അസോൾട്ട് ഇൻഫ്ലിക്റ്റിംഗ് സീരിയസ് ഇഞ്ചുറീസ് സെക്ഷൻ 332 ഇറ്റ് വാസ് സ്മൂത്ത് നീ പറഞ്ഞിട്ടാ ഞാൻ വന്നത് ഐ നോ ദെൻ ക്യാഷ് അറേഞ്ച് ചെയ്യും ചെയ്താൽ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുപോകാം ആസ് ഐ പ്രോമിസ്ഡ് യു ആർ ഷുവർ ഐ ആം ഷുവർ ഇറ്റ്സ് മൈ വേർഡ് ഐ വിൽ സേവ് യു ഐ വിൽ പക്ഷേ യു ഹാവ് ടു അറേഞ്ച് ദ ക്യാഷ് വിത്തിൻ 5 മന്ത്സ് ബിഫോർ ഒക്ടോബർ ഫാബിയൻ റെമിറസ് ഫാബിയനെ ഞാൻ കാണുന്നത് 8 മാസം മുൻപാണ് അവൻ സെല്ലിലേക്ക് മാറി വന്നതിൻ്റെ പിറ്റേ ദിവസം അന്ന് എൻ്റെ ശിക്ഷ തീരാൻ തുടങ്ങിയായിരുന്നു 5 കൊല്ലം അവസാനിക്കാറാവുന്നു സത്യത്തിൽ എൻ്റെ ശിക്ഷ 7 കൊല്ലത്തേക്കായിരുന്നു എൻ്റെ പേരിലുള്ള കുറ്റം കൊലപാതകമായിരുന്നു 1 കൊലയല്ല 3 കൊല പക്ഷേ 3 കൊലയ്ക്കും തെളിവില്ലായിരുന്നു 1 കൊലയ്ക്ക് മാത്രം സാഹചര്യ തെളിവ് അതുകൊണ്ട് എനിക്ക് തൂക്കോ ജീവപര്യന്തമോ കിട്ടിയില്ല 304-ാം വകുപ്പ് 7 കൊല്ലം ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് എനിക്ക് നല്ല നടപ്പിൻ്റെ സൗജന്യം കിട്ടി 2 കൊല്ലം ഇളവ് അങ്ങനെ 5-ാം കൊല്ലം എന്നെ വിടാൻ ഓർഡറായി അല്ലെങ്കിൽ തന്നെ ജയിലിൽ നിന്ന് പോരുന്നതിന് തൊട്ടു മുമ്പുള്ള 1 മാസം സുഖമാണ് തുറന്നു വിട്ടതുപോലെയാണ് വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് ആ നേരത്ത് എല്ലാവർക്കും ഇഷ്ടം സ്വാതന്ത്ര്യം കയ്യകലത്തെത്തുന്നു എന്ന് കണ്ടപ്പോൾ എനിക്കും വല്ലാതെ സമാധാനം തോന്നി ഇനിയിപ്പോ എന്താ പഴയ ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അതോ ഒന്നും തീരുമാനിച്ചിട്ടില്ല സാർ 5 കൊല്ലം എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ മാറിക്കാണുകില്ലേ ഇനിയിപ്പോ നാട്ടുകാർ പണ്ടെന്നെ കണ്ടതുപോലെ തന്നെ ആയിരിക്കുമോ കാണുന്നത് അതോ ഇനി ഒന്നുമില്ലടോ താൻ കുഴപ്പക്കാരനല്ല എന്ന് അവർക്കൊക്കെ അറിയാം ചെന്ന് നോക്കിയാലേ പറയാൻ പറ്റൂ ശരിയാകുന്നില്ലെന്ന് കണ്ടാൽ വേറെ എങ്ങോട്ടെങ്കിലും മാറണം സ്ഥലം വിടാനൊന്നും പോകണ്ട ഇനിയും ഉണ്ടല്ലോ 10-12 ദിവസം ആലോചിക്കുമ്പോ ഇതിനിടയ്ക്ക് വേറൊരു വഴി കിട്ടും എന്തോ ആരാടോ ആ സായിപ്പാണോ അതെ സർ വയലന്റ് ആണ് അതെ സർ പിടിച്ചു പൊട്ടാൻ നോക്കിയിട്ട് ആരും അടുപ്പിക്കുന്നില്ല ഒതുക്കണം നോക്കി നിൽക്കാതെ പിടിച്ചുകേട്ടവന് ഒറ്റമുറി കൊണ്ടു വയ്ക്കേ ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ലൈഫാ ഇന്നിങ്ങോട്ട് വന്നേ ഉള്ളൂ അതിന്റെ ബഹളമാ ആരായാലും സ്വല്പം ബഹളം വെച്ചു പോകും സാർ ഇനി 14 കൊല്ലം ഇതിനകത്ത് എന്ന് ഓർക്കുമ്പോ സായിപ്പ് എന്ത് കുസൃതിയാ കാണിച്ച് മറ്റത് തന്നെ ഡ്രഗ് ആ കണ്ടപ്പോ തോന്നി 3 കോടി രൂപയുടെ സാധനമാ അവന്റെ കയ്യിൽ കൊച്ചിയിലെ ബോൾഗാട്ടിക്കടുത്ത് നിന്ന് പൊക്കുമ്പം എന്റെ അമ്മോ ഹെറായിനും കറുപ്പും മറ്റ് സകല വേണ്ടാ ദിനങ്ങളും ഉണ്ടായിരുന്നു പിടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ കള്ള പാസ്പോർട്ട് ചീറ്റിങ് ആ വകുപ്പിൽപ്പെട്ട സകല കേസ്
കിടക്ക 14 കൊല്ലം ഹേ എന്താ ഇഷ്ടായി കാറ്റി കൂട്ടനെ അയ്യയ്യയ്യേ കണ്ണി കണ്ടൊക്കെ അടിച്ചിട്ടേ ഇരുന്ന് തൂങ്ങിയണ്ടല്ലോ ചോറിൽ കല്ല് കാണും ഞാൻ പറഞ്ഞു കൊടുക്ക സായിപ്പ അരിച്ചെന്ന് എന്താ ഒന്നാമത് ഈ അഹിന്ദുക്കളെ ഈ പാചകമായിട്ട് ബന്ധപ്പെടുത്തു തന്നെ ഒരുതരം അസന്മാർഗ്ഗിക പ്രവൃത്തിയാ ഹൈ എന്ന് തുറന്നു വിട്ടു ഇന്നലെ അതല്ലേ കഷ്ടം ഇതിപ്പ എന്താ ഇത്ര കഷ്ടം അഞ്ചു ദിവസം പിടിച്ചു കെട്ടിടുക കൊറേ നാളത്തെ ഇട്ടൂടെ എന്തിനാ അഞ്ചു ദിവസം ആക്കണേ പിന്നെ എത്ര അഞ്ചാഴ്ച ആക്കണം അഞ്ചു മാസാക്കി എന്താ മുഷിയോ അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഈ മാസക്കണക്ക് ഒരു കൊല്ലത്തേക്ക് അങ്ങോട്ട് ഇട്ടൂടെ പിന്നെയും കിടക്കല്ലേ 13 കൊല്ലം എന്താ ഗുരുവായൂരപ്പാ ഈ അച്ഛനമാരെടന്ന് എത്രയും വേഗം എന്നെ രക്ഷപ്പെടുത്തി തരണേ അല്ല അപ്പോ തിരുമേനിയുടെ കാര്യോ അസുരൻ അല്ലെങ്കിൽ പിന്നാരാ ദേവനാ അത് ഇതുപോലെയാ പിന്നല്ലാതെ ഇതും മോഷണം അതും മോഷണം അങ്ങനെ പറഞ്ഞാ അങ്ങനെ ശരിയാവണേ എന്താ ശരിയായാലെ മയക്കുപൊടി മോഷിച്ചോണ്ട് പോണ പോലെയാണോ ഭഗവാന്റെ വിഗ്രഹം മോഷിച്ചോണ്ട് പോണത് രണ്ടും ഒരുപോലെയാണോ പറയണേ മയക്കുപൊടിയും ഭഗവാനും എന്റെ കൃഷ്ണ കള്ളന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോ രണ്ടും ഒരുപോലെ അല്ലേ അത് താൻ പറഞ്ഞ ശരിയാണെന്ന് ഞാൻ തോന്നണേ ഹലോ വാട്ട് ഈസ് സെയിങ് ഏയ് നത്തിങ് പറഞ്ഞു കൊടുക്കട്ടാ എന്നിട്ട് വേണം ഇനി അയാൾക്ക് എന്നോടൊരു ശത്രുതയാവാൻ വേണ്ട ഇവിടെ ഇപ്പൊ തന്റെ ഒരു പരിഭാഷ വാട്ട് ഈസ് ഹി തിരുമേനി ഹീ സ്റ്റീൽസ് ഗോഡ്സ് വാട്ട് ഡൈറ്റീസ് ഐഡൽസ് ഓഫ് ടെമ്പിൾസ് ഓ യാ ഐ നോ ഗ്രേറ്റ് മാൻ ഗ്രേറ്റ് മാൻ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വല്ല വിദേശികൾക്ക് പറഞ്ഞു കൊടുത്തോളൂ എന്നിട്ട് വേണം ഇവിടെ ഉള്ളവരെ കഞ്ഞിയിൽ പാറ്റ വീഴ്ത്താൻ Man, when are you going? Only 2 more days. Lucky. I am sad that you are going. Because you are my only friend here. I am sad. I want to go out. I want to fly off. Take me with you. I mean, you know my problem. Yeah, I understand. See, Fabian, I can save you. I will save you. I have been here for the past 5 years. I know every nook and corner of this place. And then I am in their good books. Yeah, I know. If you give me money, I'll help you to go out. Can you? Really? Yeah, I can. Okay. I'll give you money. Sure? Sure. How much? 1 lakh rupees. 2 No 3 Go up 4 5 lakhs Agreed I take you out for 5 lakhs When Not this time I have no time to plan this time. I go and come back. But will you? Yeah, I will. I will come back and save you. Thank you.
നല്ല ഉസിരായിട്ട് വെട്ടിന്. എന്താണ് അവിടെ നോക്കിക്കുന്നത്? വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു രൂപ 20 പൈസ അങ്ങോട്ട് വാങ്ങിക്കണ്ടതാ. ആ എക്സ്ക്യൂസ് മീ. ആ അപ്പോ ഇവർക്ക് ഒരു രൂപ 20 പൈസയാണ് ഒരു ദിവസത്തെ വേതനം? എന്നൊന്നുമില്ല. അതായത് ഒരു രൂപ മൂലം മേപ്പോട്ടുണ്ട്. എത്ര വരെ? 120, 130. കിച്ചണ ജോലിയൊന്നും അവർക്കല്ല, 130. അങ്ങനെ അങ്ങനെ 2 രൂപ വരെ ഉണ്ട്. ആ മാനുഫാക്ചറിൽ പണിയുന്നവന്മാർക്ക് 2 രൂപ. I just slipped. Kai murinjittunde. I was working there. Slipped. Fell here. This fell here on top of me. I am all right. All right onnum parayan pattilla. Nadakkana nadakku. Kondu vechu kettanam. You're okay now. Okay, perfectly okay. Man, I wanted to ask you something. That day, I saw something coming and hitting at my Picas. I saw it. I heard it. Kning. It was you, eh? You only threw it. Yeah. You never wanted me to go like that. Ale? Hmm. Karanam, because you wanted the cash. Sariyo? That's right. Pinna nee anna kaanichathu was foolish. Enganum kandupidikkapettirunnengil pinna orikkalum ninne porathu vidillayirunnu. You will be washed throughout. Angane vannal നമ്മുടെ മിഷൻ നടക്കാതെ പോകും. യെസ് യെസ്, ഐ ലൈക്ക് യു. ഐ ലൈക്ക് യു മോർ ബിക്കോസ് യു ആർ ഫ്രാങ്ക്. സീ യു.
Be there, man. One more fella come, we go. I got a no time to come for you only. Sit down. Ready? Hello? Sir, the guy man, I'm going to go to the VCR. Sir, I'm going to go. Hitachi, duty paper, I'm going to go. I'm going to go. I'm going to go. I'm going to go. That's national.
എന്റെ ചേട്ടത്തി നാഷണൽ ഉണ്ട്, സോണി ഉണ്ട്, സാനിയോ ഉണ്ട്, നിക്കറ്റാഷേ ഉണ്ട്, ഹിറ്റാച്ചി ഉണ്ട്, തോഷബേ ഉണ്ട്, സകല സൂത്രങ്ങളും ഉണ്ട്. പേപ്പർ ഉള്ളത് വേണേ അങ്ങനെ, ഇല്ലാത്ത വേണേ അങ്ങനെ. അല്ല, ഞങ്ങൾ പാർട്ടിയുമായിട്ട് നേരിട്ട് കണ്ടപ്പോ ഒന്ന് സ്ഥലം വിട്. ഇവിടെ പാർട്ടി ഏജന്റ് ഒന്നുമില്ല. ഒന്നാമത് ഈ കട ചാല കമ്പോളത്തിൽ പോയി വില പേശുന്നത് പോലെ അണ്ണാക്ക് വയ്ക്കാവുന്ന ഒരു സ്ഥലമില്ല. എപ്പോഴും ചുറ്റും കണ്ണുള്ളതാ. ഇവിടെ വന്ന് നിന്നോണ്ട് ഇറ്റാച്ചി ഉണ്ടോ നിക്കിറ്റാഷ ഉണ്ടോ എന്നൊക്കെ വിളിച്ച് കൂവിയാലേ ബാക്കിയുള്ളവരുടെ പഴപ്പാ. ചെല്ലു ചെല്ലു. അതില്ലെന്നേ, ഇയാളിതെന്തോന്ന്? അല്ല, നിങ്ങൾ സാധനം എടുക്കാൻ വന്നതാണോ? ആണെന്നേ. ഏതാ? നാഷണലിന്റെ പേപ്പർ വേണ്ട. വേണ്ട. പക്ഷേ വിലയുടെ കാര്യം നമ്മൾ പറഞ്ഞത് ഇന്ന്. ഞാൻ അവിടെ വെച്ചാ പറഞ്ഞതാ ഇവിടെ ഒന്ന് വില പേശരുതെന്ന്. ഇവിടെ അത് ഇഷ്ടമല്ല. അപ്പൊ ഓക്കെ, ഞങ്ങളുടെ കമ്മീഷൻ 500. ചേടാ അത് പറഞ്ഞില്ലയോ? പറഞ്ഞു. കൊടുക്ക. സായിപ്പൊരു നിക്കോണിന്റെ ലെൻസ് വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുക. 1500 രൂപ കൊടുക്കും. അതൊന്നുകൂടെ ഉറപ്പിച്ചിട്ട് അവനെയും കൂടെ ഇവരോടൊപ്പം വിളിച്ചോണ്ട് വീട്ടിലോട്ട് വരെ. 1500 പോരെന്ന് പറഞ്ഞ് വാശി പിടിച്ചാലോ? തൂക്കിയെടുത്ത കടലിലേക്ക് ഒരൊറ്റ വീശു വീശു. ഹലോ കാന്തി, നീ പീതിന്റെ കൂടെ പോരെ. വല്ലാത്തൊരു സ്ഥലം തന്നെ എന്റെ ഈശോയെ, കേട്ടിട്ടേ ഉള്ളൂ. ഞാനെന്നാ കടലിലോട്ടിരിക്കട്ടെ. ആ വാ. ₹1500. ഓക്കേ. കിട്ടാൻ പാടാ ഈ സിസ്റ്റം. ലേറ്റസ്റ്റ്. അത് പറഞ്ഞാ മനസ്സിലാവണ്ട്. എടുത്തേക്കട്ടെ. എന്തേലും കേടുണ്ടെങ്കിലോ? ഇവിടെ കൊണ്ടുവന്നാ മതി, ഒരു കേടും കാണില്ല. ഓ, നിങ്ങളുടെയൊക്കെ പറച്ചില്ലല്ലയോ. പറഞ്ഞു. നീ അന്നേരം ഞാൻ എടുത്തോളാം. വേണ്ട, അവനത് വണ്ടി കൊണ്ടുവച്ചേരും. ഓ, എന്തിനാ? ഇത് എനിക്ക് എടുക്കാനുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങടെ ഞങ്ങള് എന്താ ഓടിപ്പോ തുടങ്ങുന്നു എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. നിങ്ങൾക്ക് ആ സാധനം ഞങ്ങളുടെ കയ്യിലോട്ട് തരാൻ ഒരു വിശ്വാസക്കുറവ് പോലെ കണ്ടു. അരി What man? Why are you here? No, it's you. I came to see you. Go. What? Those fellows. They'll ask me commission. I don't pay them commission. It's straight between you and me. Go. Straight deal. No commission. Go, man. Tooki maatada iyale. Go. അന്ന് ഇവന്മാര് വന്നു തുടങ്ങുന്ന ആ കലവ വരച്ചുള്ള ഒരു വരവായിരുന്നില്ലയോ അത്? അന്ന് കോവളമായിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. അല്ലെന്നാ അപ്പൊ ഈ ആസിലിയ കാര്യം?
അതെ, അവള് പറ്റിച്ച പണി. കണ്ണാശുപത്രിയിലെ എബ്രഹാം തോമസ് ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഈ കണ്ണ് രണ്ടും അന്ന് പോവേണ്ടതാ. ഒരു എബ്രഹാം തോമസ് ഡോക്ടർ ഉണ്ട്. അയ്യോ, എബ്രഹാം തോമസ്? ഇത് വിടി, ഇത് പറ, എവിടെ വെച്ചിരുന്ന? അവിടെ ലൈറ്റ് ഹൗസിന്റെ അപ്പുറത്തെ മടയുടെ താഴെ. അതോ ചന്നം പിന്നം ചാറ്റൽ. പെണ്ണിനാണേൽ വട്ട്. പക്ഷേ പെണ്ണ് സ്വയം അത് പിന്നെ ഓസ്ട്രേലിയ ഇനമല്ലേ. പക്ഷെ വട്ട്. അല്ല, വട്ടെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ നല്ല ചില്ല് മാതിരി തെരവ നെറ്റുന്ന പാറപ്പുറത്തെ അവള് പെരുമാറുള്ളൂ. തെര വന്ന് അടിച്ചോണ്ടിരിക്കണം. ആദ്യം കുറച്ചേരുമൊക്കെ ഞാൻ പറഞ്ഞ് വിലക്ക് നോക്കി. എവിടേക്കാ ഇന്നെപ്പോഴാ നടന്നത്? അവള് തന്ന എന്തോ സാധനം വലിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ എനിക്കും തെരയിലിറങ്ങണമെന്നായി. പിന്നെന്താ, വെളുക്കുന്നത് വരെ തെരെ തന്നെ വേള. സംഗതി എല്ലാം ചോറയിൽ ചോറായിരുന്നു. നേരം വെളുത്ത് ഉറങ്ങി ഉണരുമ്പോ അവളും ഇല്ല, അഥവാ ഉണ്ടോന്ന് നോക്കാൻ എനിക്ക് കണ്ണുമില്ല. Bike here and I'll be back after a couple of weeks. Okay? Okay, have a nice time. ഏത് നാട്ടുകാരിയാണോ ഏത് എനത്തിപ്പെട്ടതാണ് നമ്മളെ ഈ പരുവത്തിലാക്കി. നൈസ് ഗേൾസ് സർ, കേരള ഗേൾസ് സർ, 12-13 സ്വീറ്റ് 70 നൈസ് ഗേൾസ്. യു മാൻ ഐ തോട്ട്. യു ഗോട്ട് ഹച്ച്? ഹച്ച് ടു സ്റ്റേ? യെസ്. യു ഗോട്ട്? വാട്ട് ഈസ് ദാറ്റ്? വി മീൻ നോ റൂംസ്, കോട്ടേജ് ലൈക്ക്. യെസ്, കോട്ടേജ്, കോട്ടേജ്, ഹച്ച്, ITDC. KTDC, കുടില്, കടപ്പുറം, everything ready. Cheap, even cheap rooms. No much money, no rupee. ആശില്ല പിന്നെ എന്തിനാ രോഹിനെ കിട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാ? See, you want only cheap cottage? Yeah. Only cottage? No room? 25 rupees day. 25 too much. I pay 20. Okay, 20. But 20 room only. No bathroom. No bathroom? No attached. You bath see. Okay, let's go and see. Ah, come, come. നീ ഒന്ന് പുറത്തു പോയാൽ തിരിച്ചു വരുന്നവരെ ഇവിടെ ഉള്ളവർക്ക് ആദിയാ. എന്തിന്? ഈ പൊടിയുടെ ബിസിനസ് കാരണം. പിന്നിക്കണ്ട, ഇത് പോലീസ് പിടിച്ചാ പുറത്ത് കാണിക്കില്ലെന്നാ. മറ്റേതായിരുന്നപ്പോ പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ചേച്ചി ഇതെന്താ ഒന്നും പറഞ്ഞുവിടാത്ത പോലെ? ഒരു പൊതി കഞ്ചാവ് വിറ്റാൽ എന്തോ കിട്ടും? പോലീസിന്റെ കണ്ണും വിട്ട് ചിരിട്ട വിളക്ക് കടന്ന പ്രോഫിറ്റ് 2-3 രൂപ. ഇതാണെ ബ്രൗൺ ഷുഗറിന്റെ ഒറ്റ കച്ചവടം ഒത്തു വേണ കിട്ടുന്ന 500 ചിലപ്പോ 1000. പറഞ്ഞോണ്ടാ മതി. അയ്യോ ചേച്ചി, കോവളത്തിൽ ഇപ്പൊ ആർക്കും ഗ്രാസിന്റെ ബിസിനസ് ഇല്ല, എല്ലാരും പൊടിയിലോട്ട് മാറി. ഈ പിള്ളേർ നിന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഈ ചേച്ചി എന്നെ കുപ്പിച്ചില്ലെടുത്ത് കുത്തി. ഞാനൊന്നും ചെയ്തില്ല, ഈ ചെറുക്കനെ ഗ്ലാസ് പൊട്ടിച്ച. അവസാനിച്ചു നീ തുടങ്ങു. രണ്ട് പെമ്പിള്ളേരെ കാര്യം അന്വേഷിക്കേണ്ട ചെറുക്കനാ, നീയും കൂടി ഇങ്ങനെ തുടങ്ങിയ. അമ്മച്ചി പേടി കൊണ്ട് പറയുന്നതാ. നിനക്കിതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തുകൂടെ ചെറുക്ക? ഞാൻ ഈ ബിസിനസ് ചെയ്തില്ലെങ്കിലേ ചേച്ചി ഇന്ന് കോവളത്തെ മെറ്റൽ പൊട്ടിക്കാൻ പോകും. അതെനിക്ക് കാണാൻ വയ്യ. ഇവിടെ ഇന്നിപ്പോ എന്നെ പോലൊരുത്തിന് കിട്ടാൻ ഇതേ ഉള്ളു ചേച്ചി പണി. അല്ലേ പിന്നെ നടക്കണം.
Nice girls. Kerala girls. In the recruited Sogarium Parate. Parate. You up. Sure. Indo either, eh? And that's an ever less hypermaringanda. Part of the no, Ningla Retila. Ah, what a day. Alan Dangle. Yenna, next you know, Varanu. Are you on you? Are you on you? Lilla. Ille. Yenna and Anishik and Dangle. Carry my toilet on the Panivell and the Lingle, Chutipo. Anishilingilim, Yanala Kandi on the Karnan the Archigator. Huh? Nala Varkalever in the wall. Pinna. Address Ram. How did Ledani Vasil? Sadan and the Murali. I'm going to marry one video camera on the tender. Cash you would have the other one. Well, I'm going to take it. Ah, but oh. Number one did the Nuko. Pan and Napatam Berto. Panda, I'm Muchun and Raven on the young Arthilla. Siri and Gi, Muchun and the Gaina, the car and the key manch on Nuko. Penile. Thank you. Sadan and Monday Gate and the Mumbai out in the commission manch on. Endo Angano. I am Manjo. That's the Langlo Ganathi. Ganum. Yaman address Manjola. Ah. Leda Nivasil, Sadan and the Modela leader. Enda call on the Riao. Ravile Padanan Maniki, Mr. Kandi Tirichu call at the Landi Inu, an amount of rupees 1,000 to buy. Indina Ponada? Ah, Alan Baratilla, Araka, trade secret. Oh, secret. Even Arquaria the Valle. In Yerida, I wonder, Brown Shore and Ganja won the Len Vijarika. Eh, Pulika Indian Ravadilla. Pulli a business alum foreign currency, foreign goods. Hm. End the cash on Dagri in the Riao. Tourist tax is moon. I go all the order. A pallid up at the hotel bunny in the near cano. Ano. Ah, Aru Parnu. In the name in a cash would be making a party in Billar and Bolula could can. Yan under the Ruvalata Cathay. Ah, then go all the one the better bachelor. Would you ever think you okay? He a Kanuri Nanum Parinur under Choja, Anger is a lawn. They can't they? If it ended random day, then Jan Ninda Hokin at a girl. Yampuna. There, Nibona. What a village. Ah, you boy. Anangle and Miligarum, like hiring some tiring other pending again the idea. There you go, Lachi, gave her all like hiring. Think a cover over in there and 11 the Richigaran. Anna Kovikilana. Either Kudumum breaking the idea. Ah, right. Kovikil. Illa, right. ആ പൊടിയേല ഒരു കവർ എനിക്കും കൂടെ കൊടുന്ന കാശ് നാളെ കഴിഞ്ഞു തരാം ഓ താനും തുടങ്ങുന്നു എടോ തല പോണ കളിയാ തനിക്ക് കെട്ടിയോളും പിള്ളേരൊക്കെ ഉള്ളതാ എല്ലാം അറിയാം ജീവിക്കണമല്ലോ വെള്ളത്തൊലിയുള്ള ഏതിനെ കണ്ടാലും പൗഡർ ഉണ്ടോ എന്ന ചോദ്യമേ ഉള്ളൂ എന്ന് വന്നാൽ ഒരു കവർ തന്ന് നോക്ക് എന്റെ മക്ക അടുപ്പി തീ പുകയാൻ വേണ്ടിട്ടാ ദേ സൂക്ഷിച്ചും കരുതിയൊക്കെ വേണം അതിന്റെ ബിസിനസ് മറ്റേതുപോലെ അല്ല അറിയാമല്ലോ അറിയാം Powder, powder, powder. No, go away. I'm not interested. Smack, smack. No, please. Powder, powder. You got powder? Yeah, powder. Heroin, brown sugar, white snuff. See? The price? 250 rupees. No, 80 rupees. Sir, I have two children. See, we will give 80 rupees. No, please. Last price, 100 rupees. 100 rupees. Then, okay, give it.
Thank you. Oh, listen to that music. Yeah, it's a good evening. Things are happening, aren't they? The waves beating. வேற வேலை வேணும் ஒரு மொட்டையும் கூட எடுத்தோம் Give back the money. What money? Give back our rupee, 100 rupee. You gave money, I gave powder. What powder? Original powder. This golem, no tricks here. No money. Go. Go, go. Excuse me, you just wait, I'll come. Okay. Okay. Give back the money. What's the matter? What's the matter? Eh? This guy's a fraud. He sells chalk powder. എന്താണ് രാവിലെ കടകളിൽ കിടന്ന് ചീള് കേസുകൾ? ഞാൻ ഇന്നലെ അവന്മാർക്ക് ഒരു കവർ കൊടുത്തെങ്കിലേ അത് മുഴുകെ വലിച്ചു കയറ്റി വെച്ച് ഇന്നിപ്പോ അവന്മാർ എന്റെ പുറത്ത് തരാൻ തുടങ്ങുക. You have no business. I have some business. It's my restaurant. You leave him first. Leave him! No! Mind your business! Come on, bastard! എങ്ങോട്ട് പോണത് സൂയിക്കാൻ തന്നല്ലേ വന്നത് അടുത്ത സീസണിൽ നല്ല പയ്യന്മാരായിട്ട് വരി ദിസ് ഈസ് കോവളം അഭ്യാസം ഒന്നും വേണ്ട ഇവിടെ ഓണ യുവർ ബോൺസ് വി ബ്രേക്ക് കം ഓൺ ഡർട്ടി ഫെലോ വാട അടിക്കണേ അടിക്കാം മര്യാദക്ക് ജീവിക്കാമെന്ന് വാക്ക് തരികയാണെങ്കിൽ എന്റെ സ്വന്തം റിസ്കിലൊരു ഹട്ട് എടുത്തെന്ന് താമസിപ്പിക്കാം മരണ എങ്കിൽ കണ്ണാടി വേണി നിങ്ങളെയും തട്ടും ഞാനൊരു ഷോയ്ക്ക് പറഞ്ഞല്ലേ ഇന്നലെ
നിന്നെ പോലെ തെക്ക് വടക്കരന്ന് കടപ്പുറം എനിക്ക് അല്ലാരടാ നിന്റെ പ്രായത്തിൽ ഞാൻ ആവനുള്ളപ്പോ കടലിൽ പോയി ദിവസവും 40-50 രൂപ ഉണ്ടാക്കി വരാ ഞാൻ അന്നത്തെ 50 വെച്ചാ ഇന്നത്തെ എത്രടാ കണക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയണ എന്തോ ഇത് പാതി രാത്രിയിൽ തന്റെ മോനും കൂടെ കുടിച്ചോണ്ട് വന്ന് കിടന്ന ഇല്ലാവതിനം പറയല്ലേ നോക്ക് പണമുണ്ടോ നീ ഒരു നല്ല വെള്ള ദേ വെച്ച് വീക്കി തരി ഞാൻ മണക്കുന്നില്ലേ നീ കുടിക്കാത്തോണ്ടാ കുടിച്ചിട്ടില്ലേ നീ പൊടി കയറ്റി കാണും ഇല്ല ഉളി അടിച്ചു കാണും ബോധവും പൊക്കണോ ഇല്ലാതെ നിന്നോണ്ട് ലേശം കള്ളു മോന്തിയാന് എന്നെ ശാസന അവനെ മാത്രമായിട്ട് പറയണ എന്തിന് കഞ്ചാവും പൊടിയും കണ്ണി കണ്ടതും കച്ചവടവും ചെയ്ത് ചുമ്മാ കറങ്ങി നടക്കാനല്ലാതെ എന്തിനു കൊള്ളാമടാ നിന്നെയൊക്കെ ഭൂമിയിലുള്ള സർവഭാഷയും പറയും സകല കൊള്ളരു തഴിയും കാണിക്കും ആ അരേന്റെ വടക്കയിലെ വിൽസനെ പോലെയോ ചെറുപൂണിക്കിലെ ഗോപിയെ പോലെയോ 4-5 പയ്യന്മാരൊഴിച്ച് ബാക്കി എല്ലാവനും ഇന്ന് ഇവിടെ പോക്കാ നീ ഉൾപ്പെടെ ആ പറഞ്ഞു വിടറിയേറ്റവളും നീ തന്നെ അപ്പൊ നീ തന്നെ പറഞ്ഞു വിടും ഒരു പണിയും ചെയ്യാതെ എങ്ങനെയാണമ്മേ കഴിഞ്ഞ സീസണിൽ ഞാൻ 12,000 രൂപ ഉണ്ടാക്കിയത് എന്നിട്ട് അതെവിടെ ആ കാശ് കൊണ്ടല്ലോ ഈ വീട് ഓടി മേഞ്ഞത് കാണുന്നില്ലേ കാശാവുമ്പം വരും പോവും 12,000 എന്നുള്ളത് ഇനിയൊരു സീസണിൽ ചിലപ്പോ 100,000 ആയിരിക്കും കൊടി വ്യാപാരത്തിൽ 1,00,000 ലാഭം പോടാ അമ്മ സീസൺ ഒത്തുകിട്ടുകയും ലക്കടിക്കുകയും കൂടെ ചെയ്താൽ ഈ വീട് ഓടല്ല പൊന്നുകൊണ്ട് മേയാനുള്ള കാശായിരിക്കും ചിലപ്പോ വന്നു പെടുന്നത് അറിയാവോ വല വലിച്ചു കിടന്ന രാജന്റെ നിലയെന്താ വലിയ കാസി എങ്ങനെയാ കാസിയും കോൺട്രാക്ട് ആയത് അങ്ങനെ ഇപ്പൊ നീ വലിയവനാകണ്ട അങ്ങനത്തെ കാശും ഇവിടെ ആർക്കും വേണ്ട നന്നായി പോയി നന്നായി പോയി കാണിച്ചു തരുന്നതിന് കമ്മീഷൻ വേറെ കച്ചവടം നടന്നാൽ അതിന്റെ കമ്മീഷൻ വേറെ ചേട്ടാ തരാന്ന് പറഞ്ഞില്ലേ പിന്നെയും പുറ പറഞ്ഞത് എന്തോ പറയവാ ഈ കേറ്റമെല്ലാം കേറിട്ട് അവിടെ ചെന്നിട്ട് ഒന്നും രണ്ടും പറഞ്ഞു തെറ്റി കച്ചവടം നടന്നില്ലേ നിങ്ങൾക്ക് ഇങ്ങി പോരാ കണ്ണും കാണാതെ ഞാനിവിടെ പെട്ടുപോയാലേ കറക്കവാ മോനെ അതാ അതിന്റെ കമ്മീഷൻ വേറെ എന്ന് പറഞ്ഞത് പിന്നെ ഇത് തന്നെ പറഞ്ഞോ Who the hell are you? What do you think you are? Not your servant. Slave. You are slave. My slave. Go and call your big mother slave. What do you want? Powder, powder. Yes. You got powder? Yeah. What powder? Brown sugar. Original stuff. 250 rupees for cover. 1 gram. Good stuff. This fellow agent? Hey, agent. Yeah. Send him. Ask this guy to go. ബാക്കി ഉള്ളവനു വല്ലോ തരേണ്ടി വന്നാലോ ഒന്ന് മേടിച്ചാ. Go. Send him away. ദേ ഇത് പിടി. ദന്തര്. കാണിച്ചു നിന്റെ കമ്മീഷൻ. എന്റെ പട്ടിക്ക് നിന്റെ 10 ഉലുവ. ബിസിനസ് നടക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ കമ്മീഷൻ അറിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പിരിഞ്ഞാ മതി. അണ്ണന്റെ കൂന്ന് ചെല്ല്. ചെല്ല്. ഇത് കൊടു കൊടു കൊടു. തൽക്കാലം ഇത് പിടി. നമ്മളെന്ന് കൊത്തി നോക്കട്ടെ ആദ്യം വല്ല നടക്കുന്ന വരട്ടെ ആക്ച്വലി ദിസ് കാര്യമൊക്കെ കാര്യം സംഗതി നടന്നിട്ട് ബാക്കിയുള്ളവനെ തഴയാൻ നോക്കിയാല് എല്ലാവരും ഞാൻ പോലീസിൽ പിടിപ്പിക്കും പറഞ്ഞേക്കാം ദേ ബിസിനസ് ഐ കമ്മീഷൻ നോ യു പോലീസ് ബിഗ് കസ്റ്റഡി Get lost, idiot. ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല Can you supply in bulk? Bulk? Yes. I say in bulk. How much? അങ്ങേർക്ക് ഈ ചില്ലറ പോരാന്നാ പറയുന്നു എത്ര വരെ കൊടുക്കാന്ന് പറയാം എത്ര പണി കൊടുക്കാന്ന് പറയണ്ട അങ്ങനെ കയറി പറഞ്ഞാല് ഏതായാലും പറ How much? Any much. In bulk. In kilos? Yeah. You mean in kilos? Yeah. Price, 1 kilo. Roughly, 1.5 lakh Indian rupees. 5 kilo, 7.5 lakh. Can you supply in kilos? കിലോയ്ക്ക് 1.5 lakh രൂപ വരുമെന്ന് കൊടുക്കാന്ന് പറയണ എവിടെ ഇട്ട് പറയണ നോക്കാം നമുക്ക് വി ഗിവ് യു ഇൻ കിലോസ് ഹൗ മച്ച് കിലോസ് കാൻ യു സപ്ലൈ ഹൗ മച്ച് കിലോസ് യു വാണ്ട് ഗെറ്റ് ഔട്ട് ബോത്ത് യു ഗൈസ്
Get out from this place now. Business bulk. Come to that beach. 5 o'clock. Evening. We talk. Okay? Oh, okay, okay, okay. And don't bring the other guy, Specky. Agent. No. അല്ലടേ, സാഹിബിന്റെ കാശ് കാണും ഇല്ലല്ലോ. അവൻ ഇങ്ങനെ പറയും. ചുമ്മാ നമ്മളെയൊക്കെ കളിപ്പിക്കാനാണല്ലോ. എങ്ങനെ? വെറുതെ 5 മണിക്ക് ബീച്ചിൽ വാ, കാലത്ത് 8 മണിക്ക് മറ്റേടത്ത് വാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചുറ്റിക്കാലോ. അങ്ങനെ അങ്ങ് ചെയ്യൂ. യവന്മാരുടെ കാര്യമല്ലേ, ഒന്നും പറയാനൊക്കില്ല. പിന്നെ 5 കിലോക്ക് 7 ലക്ഷം എന്നൊക്കെ പറഞ്ഞേച്ച് 5 കിലോ കൊണ്ടുവരാമെന്നോ മറ്റോ ചോദിച്ചാ നമ്മൾ എവിടെ നിന്നിട്ടുണ്ടാക്കും? നേര് തന്നല്ലോ അണ്ണ. ഏതായാലും വരുന്നിടത്ത് വെച്ച് കാണാം. How many kilos you want? You're ready with stuff? Yeah. I need up to 5 kilos. Can you supply? We give 1 kilo. Agreed. If it is 1 kilo, no 1.5 lakh. I give you 1 lakh rupee plus 25,000 rupee. No, 1 kilo, 1 lakh 50,000 you told. No bargain. I give you 1 lakh rupee plus 25,000 rupee. See, this business is... You supply bulk. I give you more rupee. Risk same. To carry both. Same for 1 kilo and 100 kilo. എന്തിനാണ് അവനിരുന്ന് ചെലവിടുന്നത്? ഡേയ്, ഇപ്പൊ അവൻ പറയുന്നത് 1 കിലോ ആണെങ്കിൽ അവൻ 1.5 ലക്ഷം തരികയില്ല, 1.5 ലക്ഷം രൂപയെ തരത്തുള്ളൂ എന്ന്. സാധനം കൂടുതലുണ്ടെങ്കിൽ വിലയും കൂട്ടി തരാമെന്ന്. കാരണം 1 കിലോ ആയാലും 100 കിലോ ആയാലും പിടിച്ചാൽ റിസ്ക് ഒരുപോലെ ആയതുകൊണ്ട് കൂടുതൽ കിട്ടിയാലേ കൂടുതൽ കാശ് മുടക്കുള്ളൂ എന്നാണ് സാഹിബ് പറയുന്നത്. അവൻ പറയണത് കാര്യം തന്നെ. 1.5 അല്ലെങ്കിൽ 1.5 കാശുണ്ടെന്ന് ചോദിച്ചു. Okay, when you want stuff? In 1 week, 7 days, we go after 1 week. All right, we give you powder in 1 week, but you got cash? Yeah. Kaanna nu parayana. We want to see. What? Your cash, because we take money loan, interest, heavy interest. So... Ishoi, dollar? This come. To 10 or 15 lakh Indian rupees. Eda, evan timingela maada. Adha enna. Hey, Merlin. Come, let's go. Okay, guys. You've got 7 days. Yeah, we get you stuff in 1 week. Otta sangathi lottery. അണ്ണ, ഇനി ഒത്താലും ഒത്താലെന്ന് പറഞ്ഞ് നിൽക്കുന്ന കാണുമ്പോഴാണ് ഒപ്പിക്കണം. ഇതുപോലൊരു ചാൻസ് വന്ന് വീഴാൻ വേണ്ടിയിട്ടാ നമ്മൾ ഈ സീസൺ മറ്റൊന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നത് തന്നെ. അതെ, എവിടുന്നേലും കാശ് മറിച്ച് ഒക്കുന്ന അത്രയും സാധനം കൊണ്ടുവന്ന് കച്ചവടമാക്കണം. അവൻ്റെ കാശുണ്ട്. കാശ് മറിക്കാൻ പറ്റിയ കണ്ണൂരോ കമ്പത്തോ ഗോവയിലോ ബാംഗ്ലൂരിലോ എവിടെയെങ്കിലും പോയി സാധനം സംഘടിപ്പിക്കാം. ചില പാർട്ടീസിനൊക്കെ നമുക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ കാശ് ഒപ്പിക്കുന്ന കാര്യമാണ്. കാശി കടപ്പുറത്ത് തന്നെ ഒപ്പിക്കാം. അങ്ങനെ എന്ത് കണ്ടീഷനാവ്? ഇവനെ നമുക്ക് ദൈവം അങ്ങോട്ട് തന്നതാ. നമ്മുടെ ചാൻസായത് ചാൻസാ. അതെ അണ്ണ, ഒത്താൽ ഈ കോളിന് സ്ഥലവും ഇവിടെ കെട്ടുവരെ നടക്കും. അങ്ങയുടെ കാശുണ്ട്, അത് ഞങ്ങൾ കണ്ടതാ. നിങ്ങൾ ഈ കാര്യം ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ? ഒന്നാമത് ഈ വമ്പൻ സ്രാവുകളുമായിട്ടൊക്കെ ഇടപെടുമ്പോ അങ്കിൾ ഞങ്ങൾക്ക് മുടക്കാനുള്ള കാശ് വരികയാണെങ്കിൽ ഈ കേക്ക് ഞങ്ങൾ 2 പേരും നേടും.
അല്ലെങ്കിൽ എന്നും ഇങ്ങനെ നടക്കും. നേടിയാലേ? നേടിയാലോ എന്ന് ചോദിച്ചാ മാനവായിട്ട് വേറെ എന്തെങ്കിലും തുടങ്ങാനുള്ള മോലത്ത് കിട്ടിയാല് ഇത് വിട്ട് അങ്ങോട്ട് മാറും. മാറോ? അതിലെന്താ സംശയം? അങ്ങനെ മാറണേലേ നിനക്ക് എന്ത് കിട്ടണം? എനിക്കൊരു വണ്ടി മേടിക്കാനുള്ള കാശ് കിട്ടിയാൽ മതി, ഞാനത് ഓടിച്ചു കഴിഞ്ഞോളാം. പുറഞ്ഞു വരാടാ, എനിക്ക് രണ്ട് പെങ്ങന്മാരുണ്ട്. വേണേ സായിപ്പിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടുവരാം. വേണ്ട, ഈ സമയത്ത് ഞങ്ങൾ തമ്മിൽ കാണണ്ട, ഞാൻ കാശ് തരാം. നിങ്ങൾക്ക് എത്ര വേണ്ടി വരും? ഒരു 3 കിലോയുടെ ബിസിനസ് നടന്നിരുന്നതിൽ. 3 കിലോയോ? അങ്ങേര് പറഞ്ഞ പോലെ എന്തായാലും റിസ്ക്കാ, അപ്പൊ പിന്നെ നമ്മളും ബൾക്കായിട്ട് എടുത്തില്ലേലേ. 3 കിലോ ആണേൽ കിലോയ്ക്ക് 1.5 ലക്ഷം വെച്ച് എടുത്തോളാം എന്ന് അയാൾ പറഞ്ഞു. ഞങ്ങൾ ഇന്നിപ്പോ അയാളെ ഒന്നുകൂടെ ഒന്ന് കണ്ടേച്ച് വരുക. 3 കിലോ എന്ന് പറയുമ്പോ 5 രൂപയ്ക്ക് 50 കുറവ്, 4.5, 4 ലക്ഷം രൂപ. അതെ. അപ്പോ ഞാൻ എത്ര രൂപ തരേണ്ടി വരും? ഒരു 1.5. 1.5 എന്നുള്ളത് 1 ആഴ്ചക്കുള്ളിൽ 1.75 ആയിട്ട് തിരിച്ചിങ്ങെടുക്കാം. നിങ്ങൾ എപ്പോ പോവാന്ന്? രാത്രിയിലെ വണ്ടിക്ക്. നീയും പോകുന്നുണ്ടോ? ഉണ്ട്. സന്ധ്യക്ക് വന്ന് കാശ് മേടിച്ചോ, ഞാൻ പിതുവിനോട് പറഞ്ഞേക്കാം. ഗോവയെ പോകേണ്ടി വരികയാണെങ്കിൽ മറ്റൊന്നും ശരിയായില്ലെങ്കിൽ കണ്ണൂരുകാരനൊരു ചോയേട്ടനുണ്ട്, ഒരു വയസ്സൻ, പുള്ളി ലൈനില്ല. അങ്കിളിന്റെ പേര് പറഞ്ഞോട്ടോ. ആ പറഞ്ഞോ, എന്നെ അറിയാം, മുമ്പൊരിക്കലും ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ശരി. കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് തീരുകയാണേലേ അടുത്ത ആഴ്ച ഈ നേരത്ത് കാന്തി ഒരു കാർ എടുത്തിരിക്കും. മിക്കവാറും കാർ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ കൂടെ നിന്നെയും രജിസ്റ്റർ ചെയ്ത് ഓണർഷിപ്പ് എടുത്തിരിക്കും. അയ്യേ, അതേടി പെണ്ണേ. കാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലേ പെണ്ണിനെ രജിസ്റ്റർ ചെയ്യാൻ കിട്ടുള്ളൂ. ഇല്ലല്ലോ. ഇല്ലേ, കിട്ടില്ല. ഈ കച്ചവടം കൊണ്ട് നടന്ന നിങ്ങളുടെ കൂടെ പൊറുക്കാൻ പെണ്ണുങ്ങൾ വല്ലതും വരുന്നാണോ? ഇതോടെ ഈ ലൈൻ നിർത്തിക്കണം. നിർത്തിയിരിക്കും. സ്വപ്നങ്ങൾ കൊടിയേറുകയായി, കോരിത്തരിപ്പിന്റെ കോലാഹലം തുടങ്ങുകയായി, കടൽ തിരയിലും മുല്ലമലരുകൾ വിരിയുകയായി, കാവൽ മാടങ്ങളിൽ കളിവിളക്കുകൾ തെളിയുകയായി. ഓ, എത്ര മനോഹരം, എത്ര മനോഹരം! മനസ്സുകളിൽ മത്താപ്പൂ വിടർത്തുന്ന ലഹരിയിൽ മയങ്ങും മേനികളെ തഴുകും തെന്നലേ, ഭൂമിഗീതമേ, യാത്ര പോയവരെ എങ്ങാൻ കണ്ടുവോ? ഈ കാത്തിരിപ്പിന്റെ ഗൽഗതം അവരുൾക്കൊണ്ടുവോ? കണ്ടുവോ? അവരെ കണ്ടുവോ? അവരുടെ കണ്ണുകളിൽ ഭാഗ്യതാരകൾ ഉദിച്ചിരുന്നുവോ? അവരുടെ മൗനത്തിൽ സാഗരമൊളിച്ചിരുന്നുവോ?
പിരിയുന്നവർക്കെല്ലാം യാത്രാമൊഴി. പോയി വരൂ, പോയി വരൂ. വരുന്നവർക്കെല്ലാം സ്വാഗതം, സ്വാഗതം. നിങ്ങൾ ഈ സാധനവുമായിട്ട് വന്ന കാര്യം ആർക്കെങ്കിലും അറിയാമോ? ഏയ്, ഒറ്റയാളും അറിഞ്ഞിട്ടില്ല, വീട്ടിൽ പോലും പോയിട്ടില്ല. ഈ ഇടപാട് തീർന്ന കാശുമായിട്ടേ ഞങ്ങൾ രണ്ടുപേരും വീടുകളിൽ പോകുന്നുള്ളൂ. എന്നിട്ടേ കോവളത്തിൽ നിന്ന് വെട്ടപ്പെടുന്നുള്ളൂ. ഇപ്പോ അങ്കിളിന് മാത്രമേ അറിയാവൂ ഞങ്ങൾ വന്ന വിവരം. എവിടുന്ന് കിട്ടി? ഒന്നും പറയണ്ട, കമ്പത്ത് പോയിട്ടും സംഗതി നടക്കാതെ വന്നപ്പോ കിട്ടുകയാലും തന്നെ വിചാരിച്ചതാ. ഒടുവിൽ പിന്നെ ഗോവയിൽ പോയി, അവിടെ നിന്നെടുത്തു. അങ്കിൾ അങ്കിൾ പറഞ്ഞ ചോയ്യേട്ടൻ ചത്തുപോയി. എപ്പോ? ഞങ്ങൾ ചെല്ലുന്നതിന് ഒരാഴ്ച മുമ്പ്. ഞങ്ങൾ പോയി തിരക്കായിരുന്നു. നിങ്ങൾ സായിപ്പിനെ കണ്ടോ? ഇല്ല, വന്നപ്പോ ആദ്യം ഇങ്ങോട്ടും ഇങ്ങ് വരികയായിരുന്നു. പോയി പറയാം. പിന്നെ സാധനം കൈമാറ്റം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം, ഒറ്റയാൾ പറയരുത്. ഇല്ല, കഴിയുന്നതും അവൻ പറയുന്നിടത്ത് വെച്ച് വേണ്ട, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വെച്ചേ ആകാവൂ. അത്രയേ ഉള്ളൂ. എന്നാ പോയിക്കോ. Good. Six bags like this? Yeah, 3 kilos. All bags, same stuff? Same. For 3 kilos, I pay you 4.5 lakh rupee, okay? Okay. So, when you give it? Da, chanak eppa kodukkunnu chodikkuva. Ivide kondu kodukkanda. Illa. Sandhi kazhinjiru samayam para. 9 mani, appa aalu undullo. Aa. Evada vachu? Aa light house inde thaale. പാറയുടെ പുറയിലെങ്ങാനും പോരെ. ആ, വി മീറ്റ് 9 o'clock നൈറ്റ്. ഓക്കെ. ദേർ ലൈറ്റ് ഹൗസ് നിയർ റോക്സ്. ആ, ദേർ യു നോ ദ അതർ ബീച്ച്. ഐ നോ ദ പ്ലേസ്. കം വിത്ത് കാഷ്. യാ, ഐ വിൽ കം. വി സിറ്റ് ലൈക്ക് ദിസ് വിത്ത് എ സിഗരറ്റ്. ബോത്ത് യു? ബോത്ത്. ഓക്കെ ഓക്കെ. വരുവണ്ണ.
ഓയ് നില്ല നില്ല ഇത് എങ്ങോട്ട് ഐ സെൽ ദീസ് ഹിയർ നോ സെൽ നൈറ്റ് പോ പോ മാൻ ഐ വാണ്ട് ടു സെൽ ദീസ് ഐ വാണ്ട് മണി റുപ്പി ടേക്ക് ദീസ് ഗിവ് മീ റുപ്പി വേണ്ട വേണ്ട യു ഗോ കം മോർണിംഗ് നോ ബിസിനസ് നൈറ്റ് ബട്ട് ഐ വാണ്ട് ക്യാഷ് ചേടാ ഇത് വലയായല്ലോ ദേ വെണ്ണമളെ ഒന്ന് പോയേ ആ This 4.5 lakh Indian rupee. I know. Mm. Bring your master. I want to go. Poom paranjale. Ah! Go. Ouch! You touch me? No. You touch my body? No, dear. Can't. You trying to rape me? No. Okay. Give back the money. Don't move. Give money or I shoot. But Ben Thanks. Give that money. It's here with me, locked. Give it to me. I'll keep it. It's safe. Safe in my kit. No. I'll keep it. The key is here with us. We take it with us. You are not coming. You're staying here.
Give the key. Fabian. We part here, you bitch. Get the key. പറഞ്ഞിട്ട് ഇനി ഭാഗത്തേക്ക് വന്നാൽ മതി. വല്ലതും പോയോ? ഇല്ല, ഇതാരോടും പറയണ്ട. വയ്ക്കോ. അങ്കിളിനെ അന്വേഷിച്ച് കടയിൽ പോയി നോക്കി, കണ്ടില്ല. അപ്പൊ പിന്നെ ഈ വഴിക്കുണ്ടോ എന്ന് നോക്കി വരിക. എന്തു പറ്റി? പോയി, എല്ലാം പോയി, പുറഞ്ഞു പോയി. അവൻ ചതിയൻ. സാധനം കിട്ടിക്കഴിഞ്ഞപ്പോ അവൻ തോക്കെടുത്ത് കളഞ്ഞു. എന്നിട്ട് പുറഞ്ചിനെ ചുട്ട് വാഴയിലേക്ക് എറിഞ്ഞു. നീ വാടാ. Where is he? Gone. Where? I don't know. Where is he? I don't know. അവിടെ കേറിയത് ഇവള് തന്നെ. മേലെ നോമ്പ് അവള് പറയും. അയ്യോ.
അയ്യോ അയ്യോ കള്ളിയാ അവള് ശരിക്ക് മേലു നോക്കിയാലേ വല്ലതും പറയത്തുള്ളൂ ഇവക്കറിയാനെല്ലാം അങ്കിളുള്ള ശരിക്ക് കൈകാര്യം ചെയ്യും അപ്പോഴത്തേക്ക് ഞാൻ അവൻ പോയ വഴിയോ തപ്പാം ഇനി സമയങ്ങളല്ല ട്രിവാൻഡ്രം റൂട്ടിലല്ലേ ബൈക്കിലാണെങ്കിൽ അങ്ങനെ ഞാൻ പോവുള്ളൂ സ്റ്റാൻഡിന്ന് നമ്മുടെ ഏതെങ്കിലും വണ്ടി എടുത്ത് താക്കോല് വെച്ചോ നേരെ പറഞ്ഞില്ലെങ്കിൽ നിന്റെ മാംസം ഇതിലിരുന്ന് പൊരിയും നീ എവിടെ കയറി മോടിച്ച് നീ മലയാളിയല്ലേ എന്താ നിന്റെ പേര് ശരിക്കുള്ള പേര് എവിടെ നിന്റെ വീട് ബോംബെ പപ്പ കൊച്ചിൻ മമ്മി മഹാരാഷ്ട്രൻ ഞാൻ ബോംബെ ബോൺ ആൻഡ് ബ്രോട്ട് അപ് ദേർ നീ എടുത്ത സാധനം അവിടെ ഹി ടുക്ക് ഇറ്റ് അവൻ കൊണ്ടുപോയോ അവൻ എങ്ങോട്ടാ പോയെന്ന് നിനക്കറിയില്ലേ ഇല്ല കള്ളം നോ നിങ്ങൾ എന്നെ ചുട്ടാലും എനിക്കത് പറയാൻ പറ്റില്ല ബിക്കോസ് എനിക്കറിയില്ല അപ്പോൺ ഗോഡ് എനിക്കറിയില്ല നിങ്ങൾ അവനെ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അവൻ പോയിക്കൊണ്ടേയിരിക്കും അവൻ്റെ ബൈക്കിൽ തന്നെ പരുക്കുന്ന സാധാരണ അവൻ അവൻ എങ്ങോട്ട് പോകാനായിരിക്കും കൂടുതൽ ചാൻസ് എന്ന് നിനക്കറിയില്ലേ അവൻ എങ്ങോട്ടും പോകാം ഹി കൻ ഗോ ടു കൽക്കട്ട പോർട്ട് ബ്ലെയർ പാകിസ്ഥാൻ ബോർഡർ കറാച്ചി നേപ്പാൾ ഗോവ എവിടെ വേണമെങ്കിൽ പോവാം താങ്ക് യു അതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ഇറ്റ് വാസ് ഇറിറ്റേറ്റിംഗ് എസ്പെഷ്യലി ഈ ബൈക്കിലാരാ വന്നത് തിരക്കിയില്ല ഗേറ്റ് അടച്ചിട്ട് എത്ര നേരമായി കുറെ നേരമായി Oh!
ഉറിഞ്ചു നീ വന്നില്ലല്ലോ അണ്ണ എവിടെ പോയിരിക്കുവാ എന്നോട് ചോദിച്ചാൽ എനിക്കെങ്ങനെ അറിയാം അണ്ണൻ അറിയാൻ പറയാത്തതാ ഇന്നിപ്പോ 9 ആവുന്നു വീട്ടിലാർക്കും ഒരു സമാധാനമില്ല അമ്മച്ചിയെ പറഞ്ഞത് ഇവിടെ വന്ന് ചോദിക്കാൻ ഇവിടെ വന്ന് ചോദിച്ചാൽ ഞാൻ അവനെ എങ്ങോട്ടും പറഞ്ഞു അയച്ചിട്ടില്ല അണ്ണും പറയാത്തതാ അറിയാം എവിടെ ഉണ്ടെന്ന് എന്ത് സലോമി നിന്റെ അനിയൻ പയ്യനോടി കാണാനല്ലോ കുറച്ച് ദിവസമായിട്ട് അറിഞ്ഞൂടാ ആ പയ്യന്റെ പെങ്ങള് ഇപ്പോ ദാ കടയിൽ അന്വേഷിച്ച് വന്നിരിക്കുന്നു അവൾ അറിഞ്ഞിട്ടില്ല ആ അങ്ങളെ പോയ കാര്യം അവനെ മാത്രം നമ്പി നിൽക്കുന്ന ഒരു കുടുംബമാ പോയവനെ കാണുന്നില്ല ഐ വാസ് അബൌട്ട് ടു ആസ്ക് യു നിങ്ങടെ പോയ ഫ്രണ്ട് തിരിച്ചു വന്നു ഇല്ല പോവണ്ടായിരുന്നു അയാളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു എങ്ങനെ അവരെ തമ്മിൽ കാണാതിരുന്നാൽ മതി കണ്ടാൽ He's a killer. കൊല്ലാനവന് ഒരു പ്രയാസവുമില്ല അവൻ തിരിച്ചു വരുന്നതുവരെ നീ റൂമിന് പുറത്ത് പോവില്ല വന്നില്ലെങ്കിൽ എങ്കിൽ നീ റൂമിലും കാണില്ല കടപ്പുറത്ത് പൊറിഞ്ചുവിന്റെ പ്രേതം അടിഞ്ഞു കിടക്കുന്നു ആരും അടുത്തിട്ടില്ല പോലീസ് വരാൻ വേണ്ടി നോക്കി നിൽക്കുക എല്ലാവരും പോലീസ് വല്ലതും ചോദിച്ചാൽ എന്തിനു പറയണം ഒന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞാ മതിയോ ഒന്നും അറിഞ്ഞൂടല്ലോ അയ്യപ്പൻ സ്വാമി സത്യം അറിഞ്ഞൂടാ അപ്പൊ അതങ്ങ് പറഞ്ഞാ മതി നേരോ കള്ളോന്ന് അറിയാൻ മേല ഒരു ന്യൂസ് കേട്ടു ആറ്റിങ്ങലിനപ്പുറത്ത് ഒരു ലെവർ ക്രോസിൽ അങ്കിളിന്റെ കാറ് കിടക്കുന്നു കാറിനകത്ത് ഗാന്ധിയുടെ ബോഡി ഇരിക്കുന്നു ആരോ കുത്തിക്കൊന്നിരിക്കുക ഏതായാലും നമ്മളൊന്ന് മാറിക്കൂ പോലീസിന് ആദ്യത്തെവരുടെ അളക്കത്തിനിടയിൽ ആരാ എന്താണെന്നും നോട്ടം കാണിക്കുന്നു നമ്മൾ എന്തിനാ മാറുന്നേ അല്ല അതിന്റെ ആവശ്യമില്ല അടച്ചേക്കട്ടെ എന്തിനെ വേണ്ട നിനക്ക് പേടിയുണ്ടെങ്കി നീ മാറിക്കോ അങ്ങനെ ഞാൻ മാറുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അവൻ കൊല്ലും എനിക്കറിയാം പോറങ്ങി എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോ എനിക്ക് കൊല്ലാൻ കഴിവില്ലാത്തോണ്ട് പറയാ എവിടേക്കെങ്കിലും ഒന്ന് പോ എങ്ങോട്ട് പോവാൻ എങ്ങോട്ടെങ്കിലും നമ്മളെല്ലാം ഇപ്പൊ അകത്താകാൻ പോവാ ഞാനായിട്ട് നിന്നെ പിടിച്ചു കൊടുക്കത്തില്ല ഒരു ദിവസം ഇവിടെ കൊണ്ട് ഇട്ടുപോയതുകൊണ്ട് പക്ഷെ അകത്തായാൽ ഞാൻ എല്ലാം പറയും ആ
പുറകെ പോട്ടുന്നില്ല. ആ പെണ്ണിന്റെ മരണമാണ് എന്നെ 5 വർഷം ഇതിനുള്ളിലാക്കിയത്. മറ്റു 2 കൊലപാതകങ്ങളുമായി എന്നെ നേരിട്ട് ബന്ധിക്കാൻ അവർക്ക് തെളിവൊന്നുമില്ലായിരുന്നു. എന്നെ എന്നല്ല ആരെയും അതുമായി ബന്ധിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഫാബിയൻ റമറസിനെ പറ്റി പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് അതൊരു തമാശയായി മാറുന്നത് ഞാൻ കണ്ടു. അവർക്കതങ്ങനെ എടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ, കാരണം ഫാബിയൻ അവർക്ക് കൊത്താനുള്ള ഒരു ഇരയായിരുന്നില്ല. 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഫാബിയൻ എൻ്റെ മുൻപിൽ വന്ന് പെട്ടപ്പോൾ എനിക്കറിയാമായിരുന്നു. പോലീസിനെ വിളിച്ച് ഇതാ ഇതാണ് ഫാബിയൻ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നെങ്കിലും വിശേഷം ഒന്നും ഉണ്ടാവില്ലെന്ന്. കാരണം അവനെതിരെ നിരത്താൻ എനിക്ക് തെളിവൊന്നുമില്ലായിരുന്നല്ലോ, ഒറ്റ ഒന്നുപോലും. ജയിലിനുള്ളിൽ ഫാബിയൻ രാജാവിനെ പോലെ സുരക്ഷിതനായിരുന്നു. അതിനുള്ളിൽ വെച്ച് എനിക്കവനെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അവൻ പുറത്തു വരാൻ വേണ്ടി 14 കൊല്ലം കാത്തിരിക്കാനുള്ള ക്ഷമയും എനിക്കുണ്ടായിരുന്നില്ല. അവനെ പുറത്തിറക്കേണ്ടത് അങ്ങനെയാണ് എൻ്റെ ആവശ്യമായി തീർന്നത്. പുറത്തു കിട്ടിയ 8 മാസം കൊണ്ട് ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിരുന്നു, തീയതിയും ആളും സമയവും എല്ലാം. You promised me that you will inform me the date today. My cash is ready. You wanted me to arrange the money before October. I have arranged. When? Anytime. It is ready there. പുറത്തിറങ്ങിയാൽ അത് എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടോ? ഉണ്ട്. Then, ഒരാഴ്ച കൂടെ wait you. You arrange it on October 2nd. October 2nd? ഇവിടെ അന്ന് ഫെസ്റ്റിവൽ ദിവസമാണ്, ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തി? ആ അന്വേഷണത്തിന്റെ അന്ത്യം മനുഷ്യ മനസ്സിന് ഗുണപാഠങ്ങളായി തീരേണ്ട നിഗമനങ്ങളുടെ ശാദ്വല ഭൂമികളിലാണ്. ആത്മസംയമനം, മനസ്സംയമനം, മഹാത്മജിയുടെ ആദർശങ്ങൾ മഹോന്നതമായ സ്ഥാനം അലങ്കരിക്കാനുള്ള മഹാഭാഗ്യം ഈ സ്ഥിതിവിശേഷത്തിന് സംജാതമായി. എന്താണ് ആത്മാവ്, എന്താണ് ഈശ്വരൻ, എന്താണ് നമ്മൾ ഈ ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്? ഈശ്വരൻ നമ്മിൽ തന്നെയാണ്, നമ്മളിൽ എല്ലാവരിലും ഈശ്വരൻ കുടികൊള്ളുന്നു.
അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു എന്നതാണ് സത്യം. നമ്മളത് തിരിച്ചറിയണം. അതെങ്ങനെ അറിയണം? ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വചനം ഉപസംഹരിക്കുന്നു. ജയ ഹിന്ദ്. അടുത്ത ഐറ്റം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. അതിനായി ഞാൻ ബഹുമാനപ്പെട്ട ജയിലൈജി അവരെ ക്ഷണിച്ചോളും. അടുത്ത ഐറ്റം സമ്മാനദാനമാണ്. ബഹുമാനപ്പെട്ട ജയിലൈജിയാണ് ഇന്ന് ഇവിടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. സമ്മാനം വാങ്ങേണ്ടവർ സ്റ്റേജിന്റെ ഇടതുവശത്തേക്ക് എത്രയും പെട്ടെന്ന് വന്നു നിൽക്കണം. സമയമില്ല. സമ്മാനത്തിന് അർഹരായവർ ഈ സ്റ്റേജിന്റെ ഇടതുഭാഗത്തേക്ക് വന്നു നിൽക്കണം. സമ്മാനം വാങ്ങി സ്റ്റേജിന്റെ വലതുഭാഗത്തേക്ക് പൊയ്ക്കൊള്ളണം. ഇനി അടുത്ത ഐറ്റം ഉപസംഹാരമാണ്. നാളെ കാലത്ത് വരുമ്പോ അതിന്റെ വിവരം പറയണം. നീ ചെല്ലടേ, ചൂടാകാതെ. ചൂടാകൊന്നുമല്ല. എനിക്ക് പറയാനുള്ളതെല്ലാം ബഹുമാനപ്പെട്ട സ്വാമിജി മറ്റു പ്രാസംഗികന്മാരും ഇതിനോടകം ഇവിടെ പരാമർശിച്ചു. Thank you.
കള്ളു കുടിച്ചാ വൈറ്റ് കിടക്കണം. വൈറ്റിലല്ലാതെ പിന്നെ എവിടെ ആശാനെ? ശ്വാസവാസത്തിൽ കിടക്കുവോ? വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു പോയതാ. ചിലപ്പോ ഒന്ന് തള്ളിത്തരേണ്ടി വരും. വീട്ടിൽ നിന്ന് ആരെയും കൊണ്ടുവന്നിട്ടില്ലേ തള്ളിത്തരാൻ? എടുത്തു മാറ്റണോ വണ്ടി? ചൂടാവല്ലേ? ആദ്യം സംഗതി അനങ്ങുമെന്ന് നോക്കട്ടെ. ഇവന് സ്വല്പം ഇടത്തുവാക്കുള്ള കൂടത്തില. ഇനി ഞാൻ വണ്ടി എടുത്തോളാം. ഇനിയുള്ള ഡീലിംഗ്സിന് ഞങ്ങൾ രണ്ടുപേരും മതി. മൂന്നാമത് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാഷും കൊണ്ടുവരുന്നതിന് സംശയമാകും. You are right. Absolutely right. He is expecting only two of us. നിർത്തിക്കോ. ഞാനങ്ങെത്തും സന്ധ്യയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ രാത്രിയിൽ. ഇന്നിരെ വിളിച്ച് കടയിലെടുത്ത് എത്ര വൈകിയാലും എന്നെ കണ്ടിട്ടേ പോകാവൂ എന്ന് പറയണം. പറഞ്ഞിട്ടുണ്ട്. പോവാൻ ധൃതി കൂട്ടിയാലും സമ്മതിക്കരുത്. എനിക്ക് അവളോട് ഒരു കടം വീട്ടാനുണ്ട്. Hey, you are going ficky ficky. ഇവിടുന്ന് ബസ് കിട്ടുമല്ലോ. ആ, ഞാൻ പോയിക്കോളാം. കമാൺ, കാണാം. ക്യാഷ് എവിടെ? ഗെറ്റ് മീ ദ മണി. ഇറ്റ് ഈസ് റെഡി. ഐ വോണ്ട് ടു മേക്ക് എ കോൾ. ഫോൺ ചെയ്യുമ്പോൾ അവൻ ക്യാഷ് എത്തിക്കും. സ്റ്റോപ്പ് ദ വാൻ അറ്റ് എ ടെലിഫോൺ ബൂത്ത്. ഓക്കെ. യെസ്, മോട്ടെൽ. ഹി നോസ്. ഗോൾഡൻ വാലി. യാ, come, cash is ready. കോഫി, ഓറഞ്ച്. എണ്ണി നോക്കട്ടെ. കൗണ്ട് ഇറ്റ്. Thank you.
ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് അപ്രീഷിയേഷൻ ഉണ്ട്. നീ നേരുള്ളവനാ. എന്റെ കയ്യിൽ നിന്നെടുത്ത കാശ് മുഴുവൻ നീ ഇപ്പോ തന്നു തീർത്തു. അത് ന്യായമായ പലിശ സഹിതം. താങ്ക് യു. What do you mean? പറയാം. 1982 കോവളത്ത് ഹൗവ ബീച്ചിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ജീവൻസ് സീ റിസോർട്ട്. ഓർമ്മ വരുന്നില്ല അല്ലേ? മെർലിൻ സൈമൺ എന്നൊരു പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഓർമ്മ വരും. ആ പെണ്ണിനെ കൊണ്ടാണ് നീ എൻ്റെ വീട് കുത്തിത്തുറപ്പിച്ച് 3.5 ലക്ഷം രൂപ മോഷ്ടിച്ചത്. പൊതുവിനെ കൊല്ലുന്ന പോലെ നിസ്സാരമായി നീ എന്നവിടെ 2 ചെറുപ്പക്കാരെ കൊന്നു തള്ളിയിട്ട് പോയത് ഓർമ്മയുണ്ടോ? നിന്നെ എക്സ്ക്യൂസ് ചെയ്ത് ഞാൻ വാങ്ങിയ ഈ കാശ് കാന്തിയുടെയും പൊറിഞ്ചുവിൻ്റെയും നാഥനില്ലാതെ പോയ വീടുകൾക്കാ. എനിക്കിത് വേണ്ട. എനിക്ക് വേണ്ടത് നിന്നെ. നീ കാരണം വിഷം കഴിച്ച പെണ്ണിന്റെ പേരിൽ ജീവിതം നശിച്ചവനാടാ ഞാൻ. Do you think that I'll bring a bag like this to carry money for you? Eh? I brought it for this. I didn't mean to do this. എനിക്ക് ഈ വാൻ വേണം. But now, since I know of your dirty tricks, I will always be restless if you remain on this earth. I am sorry for you, Jeevan. Stop the van. Stop it! Get out. Out.
ഇന്നിരെ ആ കാശ് നിർബന്ധിച്ച് ഏൽപ്പിക്കുന്നതുവരെ സത്യത്തിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. അവളത് വാങ്ങിയത് ഏതായാലും വലിയ കാര്യമായി. ഇനിയിപ്പോ സലോമിയുടെയും മേബിളിന്റെയും കെട്ട് നടക്കും. പിന്നെ ഇന്നിരയ്ക്കും ആരെങ്കിലും വരാതിരിക്കില്ല. വീണ്ടും എനിക്ക് തെരുവ് വിളക്കുകൾ നഷ്ടമാകാൻ പോകുന്നു. ഇത്തവണ എത്ര കാലത്തേക്കെന്നറിയില്ല. പക്ഷെ ഒരു ആശ്വാസമുണ്ട്, ഇപ്രാവശ്യം എനിക്കെതിരെ സാഹചര്യ തെളിവുകളൊന്നുമില്ല. ഉള്ളത് മുഴുവൻ തെളിവുകളാണ്. എൻ്റെ ദേഹത്തും ഷർട്ടിലും വരെ തെളിവുകൾ. മറ്റതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതിനൊരുപാട് സുഖമുണ്ട്. മറ്റവനവിടെ നിന്റെ ഒപ്പം ചാടിപ്പോയ സായിപ്പ്